പകൽപ്രേതം. പണ്ടൊരിക്കൽ ശ്രീപുരം എന്ന ഗ്രാമത്തിൽ രംഗരാജൻ എന്നുപേരുള്ള ധനികനുണ്ടായിരുന്നു. അയാൾ പ്രേതകഥകൾ വളരെ താല്പര്യത്തോടെ കേൾക്കുമായിരുന്നു. ഒരു ദിവസം ഒരു പ്രേതകഥയെങ്കിലും കേട്ടില്ലെങ്കിൽ അയാൾക്ക് ഉറക്കമേ വരില്ല. പ്രേതകഥകൾ പറയുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുമെന്ന് അവർ വിളംബരം പോലും ചെയ്തിരുന്നു. സമ്മാനങ്ങൾ ആഗ്രഹിച്ച് ഒരുപാട് പേർ രംഗനാഥന്റെ വീട്ടിൽ വരുമായിരുന്നു പ്രേതകഥകൾ പറയാനായി. എന്നാൽ കഥ പറയുമ്പോൾ, "ഈ കഥ എനിക്ക് ഇഷ്ടമല്ല, വളരെ താല്പര്യമുള്ള കഥകൾ പറയൂ" എന്ന് അവരോട് പറയുമായിരുന്നു. ആരെങ്കിലും അങ്ങനെയുള്ള കഥകൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ രംഗരാജൻ ദേഷ്യത്തോടെ, "എടാ മര മണ്ട, നിനക്ക് കഥ പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നത്" എന്ന് പറഞ്ഞ് അവരെ മുട്ടുകാലിൽ നിർത്തുമായിരുന്നു. അതിനാൽ നാൾ പോകുന്തോറും രംഗരാജന് പ്രേതകഥകൾ പറഞ്ഞുകൊടുക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു വന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം രംഗനാഥൻ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിക്കുമ്പോൾ അയാളുടെ വേലക്കാരൻ ഒരാളെ അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അയാളുടെ വേഷം വളരെ വൃത്തിഹീനമായിരുന്നു. കണ്ടാൽ ഒരു പിച്ചക്കാരനെ പോലെ തോന്നും. അയാൾ ഏതോ ഒരു കാട്ടുജാതിയാണെന്ന് തോന്നിക്കുമായിരുന്നു. രംഗനാഥൻ അയാളെ അടി മുതൽ മേലെ വരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, "നിന്നെ കണ്ടാലേ പ്രേതത്തിനെ പോലെയുണ്ടല്ലോ. അത് മാത്രമല്ല, നാറ്റവും വന്നുകൊണ്ടിരിക്കുന്നു. നീ എങ്ങനെയാ ഒരു പ്രേതകഥ പറയാൻ പോകുന്നത്?" "യജമാനെ, എന്റെ പേര് ലിംഗം. എന്റെ ഭാര്യയ്ക്കും ഇതുപോലുള്ള പ്രേതകഥകൾ വളരെയധികം ഇഷ്ടമാണ്. അതിനാൽ അവൾക്ക് വേണ്ടി ഞാൻ എന്നും ഒരു പ്രേതകഥ പറയാറുണ്ട്." അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം, "എന്താ, നിങ്ങൾ ദിവസവും ഒരേ പ്രേതകഥയാണല്ലോ പറയുന്നത്. ഇന്നെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു കഥ പറയൂ" എന്നവൾ ശല്യപ്പെടുത്താൻ തുടങ്ങി. വിഷമിച്ചു പോയ അവൻ, "ഇന്ന് വേണ്ടടി, നാളെ പറയാം" എന്നവളോട് കെഞ്ചി ചോദിച്ചു. "നിങ്ങൾ പറഞ്ഞേ മതിയാകൂ" എന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കാൻ തുടങ്ങി. അവൾ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി അവൾക്ക് വേണ്ടി ഒരു ഭയങ്കരമായ പ്രേതകഥ പറഞ്ഞു. അത് കേട്ട ഉടനെ എന്റെ ഭാര്യ പേടിച്ച് നെഞ്ചുവേദനയെടുത്ത് മരിച്ചുപോയി. പിറ്റേ ദിവസം അവളെ ശ്മശാനത്തിൽ കുഴിച്ചിട്ട് വീട്ടിൽ വന്നതിനു ശേഷം അവളെ കുറിച്ചോർത്ത് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് എന്റെ മുന്നിലേക്ക് ഒരു മിന്നൽ വന്നത്. അതിനുശേഷം ഉടനെ എന്റെ മുന്നിൽ എന്റെ ഭാര്യ വന്നു നിന്നു. മരിച്ചുപോയ ഭാര്യ മുന്നിൽ വന്നത് കണ്ട് ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. ഞാൻ ആശ്ചര്യത്തോടെ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭാര്യ, "നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാണ്ട് പ്രേതകഥകൾ വേണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് എനിക്ക് നല്ല പാഠം തന്നെ കിട്ടി. നിങ്ങളെ വിട്ട് പിരിയേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കൂ" അങ്ങനെ ലിംഗ അയാളുടെ കഥ പറഞ്ഞു. "അല്ല, ഈ കഥയിൽ എന്ത് വ്യത്യാസമാ ഉള്ളത്?" എന്ന് ചോദിച്ചു രംഗരാജൻ. "പട്ടാപ്പകൽ പ്രേതം വന്നത് വിചിത്രമായ കാര്യമല്ലേ?" രംഗരാജൻ ആലോചിച്ച്, "വിചിത്രം തന്നെയാണ്. എന്നാൽ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. കാരണം പ്രേതത്തിനെ പകൽ കാണാനേ കഴിയില്ല." "എന്തുകൊണ്ട് കഴിയില്ല?" "ഒരാഴ്ചയ്ക്ക് മുൻപ് നിങ്ങൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ ആഗ്രഹിച്ച് പ്രേതകഥകൾ പറയാനായി ഞാൻ വന്നിരുന്നു. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടാതെ ഒരു ദിവസം മുഴുവൻ എന്നെ മുട്ടുകാലിൽ നിർത്തി. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അസുഖം ബാധിച്ച് ഞാൻ മരിച്ചുപോയി" എന്ന് പറഞ്ഞ് ലിംഗ അവന്റെ തല കയ്യിലെടുത്ത് പന്ത് കളിക്കുന്നതുപോലെ കളിക്കാൻ തുടങ്ങി. അത് കണ്ട രംഗരാജൻ "അയ്യോ" എന്ന് ഒച്ച വെച്ച് നിന്നിടത്തു നിന്ന് തന്നെ ബോധം കിട്ടുവീണു. അതിനുശേഷം പ്രേതത്തെക്കുറിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ അയാളോട് വായ് മൂടാനായി പറയും. അതിനുശേഷം പ്രേതകഥകളോടുള്ള താല്പര്യം അയാൾക്ക് എങ്ങനെ കുറഞ്ഞുവെന്ന് ആർക്കും മനസ്സിലായില്ല. Please watch and subscribe to our channel and don't forget to tap the bell icon. Thank you.